മേളിലോട്ടാണ് പോകുന്നത്. ഇപ്പം എല്ലാവർക്കും അത് കാണാൻ സാധിക്കുമായിരിക്കും. ഒരെണ്ണം അങ്ങ്. ഹായ്, നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. അപ്പോൾ ഞാൻ ഏകദേശം ഒരു വണ്ടിയിലെടുത്ത് നിൽക്കുന്ന കണ്ടപ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലായി ഇന്നൊരു ഓട്ടോമൊബൈൽ റിലേറ്റഡ് ഒരു ടോപ്പിക്കാണെന്ന്. ശരിയാണ്, ഇന്നൊരു ഓട്ടോമൊബൈൽ റിലേറ്റഡ് ടോപ്പിക്കാണ്. വളരെ ചെറിയൊരു കാര്യം, എന്നാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് പൊതുവേ എല്ലാവരും വാഹനം നമ്മുടെ സർവീസ് സെൻ്ററിൽ കൊണ്ടുവരുന്ന സമയത്ത് പ്രത്യേകം പറയാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. എന്നാൽ സർവീസ് കഴിയുമ്പോഴായിരിക്കും പലരും ഈ ഒരു കേസ് പറയുന്നത്. ഇത് ഇങ്ങനൊരു ചെറിയൊരു പ്രശ്നം വന്നാൽ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. ഏതായാലും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ കാണാം, പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് നമ്മുടെ വൈപ്പറിൻ്റെ സ്പ്രേ ഇട്ട് കഴിയുമ്പോഴത്തേക്കും വെള്ളം ഒരെണ്ണം നേരെ മേളിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അത് കാണാൻ സാധിക്കുമായിരിക്കും. ഒരെണ്ണം അങ്ങ് ആകാശത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നോർമൽ ആകും ആണോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യുക. അപ്പോൾ ഇപ്പോൾ എല്ലാവരും അത് കണ്ടു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്ലാസ്സിൽ വെള്ളം ചീറ്റിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ്സിലത്തെ ഗ്ലാസ്സിലോട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യുന്ന സമയത്ത്, സ്ക്രീൻ വാഷ് സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഈ വെള്ളം വരാതെ മേളിലോട്ട് പോകുന്ന കേസും സൈഡ് മാറി പോകുന്ന കേസ് പലതും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി അറ്റ് എക്സ്പ്ലോർ. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി. അതായത് വാട്ടർ സ്പ്രേ ചെയ്യുന്ന സമയത്ത് മേളിലോട്ട് പോകും. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ആർക്കും ഏതൊരു വാഹനത്തിലാണെങ്കിലും, അതായത് ഇപ്പോൾ മാരുതിയുടെ തന്നെ എന്നല്ല ഞാൻ ഉദ്ദേശിച്ച്, ബാക്കിയുള്ള വാഹനങ്ങൾക്കും എല്ലാവർക്കും ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും. ആദ്യം ഞാൻ ആ നോസിലൊന്ന് കാണിച്ചു തരാം. നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്പ്രേ ചെയ്യുന്ന ഈ ഒരു നോസിൽ കാണാൻ സാധിക്കും. ഈ കാണുന്ന നോസിൽ, ഈ നോസിലിനകത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് നോസിൽ വരുന്നുണ്ട്. പല വാഹനങ്ങൾക്കും പല രീതിക്കുള്ളതാണ് വരുന്നത്. അതായത് ചിലതിനകത്ത് രണ്ടെണ്ണം വരുന്ന ടൈപ്പുണ്ട്, ചിലതിൽ ഒന്നേ കാണത്തുള്ളൂ. അപ്പം ഓരോ രീതിക്കുള്ള നോസിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ കയ്യിലുള്ള നമ്മുടെ വാഹനത്തിൻ്റെ നോസിൽ ഏതാണെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യുക. ഓക്കെ, ഇപ്പം നിങ്ങൾ കണ്ടതാണ് നമ്മുടെ നോസിൽ വരുന്നത്. നോസിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വെള്ളത്തിനെ സ്പ്രേ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണത്. കാരണം ഈ നല്ല പ്രഷറിൽ വരുന്ന, നല്ല പ്രഷറിൽ വരാൻ വേണ്ടിയിട്ട് ഈ ചെറിയ ഹോൾസിനകത്തുകൂടെ വരുമ്പോഴാണ് അത് പ്രഷറിൽ വരുന്നത്. ഈ പ്രഷറിൽ വരുന്ന സമയത്ത് ഈ നോസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് എന്തെങ്കിലും കാരണവശാൽ അത് മാറിപ്പോകുന്ന സമയത്താണ് ഈ വെള്ളം ഇതുപോലെ മേളിലോട്ട് പോകുന്നത്. അന്നേരം നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന പോലത്തെ ഒരു സേഫ്റ്റി പിന്ന്, എല്ലാവർക്കും ഇപ്പോൾ കാണാൻ പറ്റുമായിരിക്കും, ഈ ഒരു സേഫ്റ്റി പിന്നെ മതിയാവും. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പിന്നിൻ്റെ പോയിൻ്റ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ഈ ഒരു പോയിൻ്റ് കൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും കണ്ടായിരുന്നു നമ്മുടെ സ്പ്രേ മേളിലോട്ട് പോകുന്നത്. അപ്പോൾ ആ മേളിലോട്ട് പോകുന്ന ഏത് പൊസിഷനിലാണെന്നുള്ള ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് ആ ഒരു പോയിൻ്റ്, അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഇതിന് മൂന്നെണ്ണം, ചിലതിന് മൂന്നെണ്ണം വരുന്നുണ്ട്, ചിലതിന് രണ്ടെണ്ണം വരുന്നുണ്ട്, ചിലതിന് ഒരു നോസിൽ മാത്രം വരുന്നുണ്ട്. ഇപ്പോൾ സെലീറിയോ എന്ന് പറയുന്ന മോഡലിന് മൂന്ന് നോസിൽ വരുന്നുണ്ട്. അത് ഈ സെലീറിയോ മോഡലിന് മൂന്ന് നോസിലാണ് വരുന്നത്. അപ്പോൾ ഈ മൂന്ന് നോസിലിനകത്ത് ഏത് നോസിൽ വഴി പോകുമ്പോഴാണ് വെള്ളം ഈ ഗ്ലാസിനകത്തല്ലാതെ പുറത്തോട്ട് പോകുന്നത് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോഴേക്കും ഈ നമുക്കെല്ലാം കാണാൻ പറ്റുന്ന പോലെ ഈ ടോപ്പിലത്താണ്, അതായത് ഈ കാണുന്ന നോസിലാണ് നമുക്ക് മേളിലോട്ട് പോകുന്നത്. അന്നേരം ആ നോസിലോട്ട് ഈ പറഞ്ഞ പോയിൻ്റ് നമ്മൾ ആ നോസിലിനകത്തോട്ട് കയറ്റിയിടുക. എന്നിട്ടൊരല്പം ഒന്ന് താക്കുക. കണ്ടോ, ഇത് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും അത് കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് താത്തു വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് വർക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ വർക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് ശരിക്കും ഗ്ലാസ്സിലോട്ട് ആകുന്നുണ്ടോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യണം. ഏതായാലും നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഞാൻ തന്നെ ഇപ്പോൾ ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും അത് കാണുമ്പോൾ മനസ്സിലാകും. കീ ഒന്ന് ഓൺ ചെയ്തു, വൈപ്പറൊന്ന്. അപ്പോൾ ഇപ്പം നമുക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഒത്തിരി താഴോട്ടായി പോയിട്ടുണ്ട്. അതായത് നമുക്ക് മേളിലോട്ടല്ല, താഴെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ആ നോസിലോട്ട് തന്നെ, നോസിലോട്ട് ജസ്റ്റ് ഈ പിന്നൊന്ന് കയറ്റുക, ഒരല്പം കൂടെ ഒന്ന് പൊക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. യെസ്, ഇപ്പം എല്ലാവർക്കും അത് കണ്ടപ്പോൾ മനസ്സിലായി, കറക്റ്റായി. ഏകദേശം എല്ലാവർക്കും ആ ഒരു കാര്യം മനസ്സിലായി. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം എങ്ങനെയാണ് അതൊന്ന് കറക്റ്റ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ ഈ ചെയ്ത പോലെ തന്നെ അപ്പുറത്തെ സൈഡിലും കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്യുക.
ഞാൻ ഒന്നോളം പറയുകയാണ്, അതായത് സെലിറിക്ക് മൂന്നെണ്ണം വരുന്നുണ്ട്, ചിലതിന് ഒറ്റ നോസിലേ വരുന്നുള്ളൂ. ആ ഒരു നോസിലാണ് നമുക്ക് ഇതുപോലെ സുഖമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നൊരു കാര്യം, ഈ വാഹനത്തിനകത്ത് പലർക്കും അറിയത്തില്ല ഈ സ്ക്രീൻ വാഷ് എവിടെ ഒഴിക്കുന്നത്, അല്ലെങ്കിൽ ഇതിലോട്ട് വരുന്ന വെള്ളം എവിടെയാണ് ഒഴിക്കേണ്ടതെന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തന്നേക്കാം. കാരണം പലരും എന്നോട് ചോദിക്കുന്നൊരു സംശയമാണത്. കാരണം നമ്മൾ ബോണറ്റ് തുറന്നു കഴിയുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് കാണും, 1, 2, 3 അങ്ങനെ ഒത്തിരി ഗ്യാപ്സ് ഇതിനകത്ത് കാണുന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും ഡൗട്ട് വരും. ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം, ബ്ലൂ കളർ ക്യാപ്പ് അല്ലെങ്കിൽ ഈ ഒരു എംബ്ലം എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കാരണം ഇത് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വിൻഷീൽഡിൻ്റെ ഗ്ലാസ് വാട്ടറിൻ്റെ സ്പ്രേ ആണ് ഈ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ബ്ലൂ കളറ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ബ്ലൂ ക്യാപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയേ ഉള്ളൂ, അതായത് നമ്മുടെ സ്ക്രീൻ വാഷ് അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ്സിൽ ഒഴിക്കുന്ന ലിക്വിഡ്. അത് ശരിക്കും പറഞ്ഞാൽ സാധാരണ വെള്ളം മാത്രം ഒഴിക്കില്ല, അതിനകത്ത് എന്തെങ്കിലും ഒരു ഷാംപൂ ലിക്വിഡും കൂടെ സ്ക്രീൻ വാഷിന് വേണ്ടിയിട്ട് തന്നെ, അതായത് സ്ക്രീൻ വാഷ് എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ്സിൽ ചെറിയ പാടുകളൊന്നും വരത്തില്ല. നമ്മുടെ സാധാരണ ഷാംപൂ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഷാംപൂ ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ്സെ ചെറിയ രീതിക്ക് പറ്റിയിരിക്കും, അത് നമ്മൾ പിന്നെ കഴുകി കളയുന്നില്ല, അത് ഉണങ്ങി പിടിച്ച് ഒരു പാട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മുടെ സ്ക്രീൻ വാഷ് എന്ന് പറഞ്ഞൊരു സാധനം തന്നെ മേടിക്കാൻ കിട്ടും, അത് മേടിച്ച് ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം എല്ലാവർക്കും ഈ കാര്യം മനസ്സിലായി, ഇതൊന്ന് ഫില്ല് ചെയ്ത് എപ്പോഴും ഇത് ടോപ്പപ്പ് ചെയ്ത് നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അങ്ങനെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യാത്രയൊക്കെ പോകുമ്പോൾ ഇതുപോലൊരു മഴ വരുമോ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാലും പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ സാധിക്കും. പിന്നെ ഓർക്കേണ്ട കാര്യം, നമ്മൾ ഇതിനകത്ത് ആ ഒഴിക്കുന്ന ലിക്വിഡ് മിക്സ് ചെയ്തേ ഒഴിക്കാവുള്ളൂ, അതായത് ഫുൾ ആ ലിക്വിഡ് മാത്രം ഒഴിച്ച് പിന്നീട് വെള്ളം ഒഴിക്കില്ല, കുറച്ച് വെള്ളം ആ ലിക്വിഡ് വെള്ളം അങ്ങനെ മിക്സ് ചെയ്ത് ഒഴിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ കട്ട പിടിച്ചോ കാര്യങ്ങളൊന്നും ഇരിക്കാതെ ഇരുന്നോളും. അപ്പോൾ ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്, ഞാൻ അതിനെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഈ ചാനൽ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.